ഗസ്ന എന്നിവിടെ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മയുടെ ചെടി കാണിച്ചു തരാൻ ആട്ടോ എൻ്റെ ഉമ്മ നട്ട് വളർത്തുന്ന ചെടി അപ്പോൾ മയക്കാലം ആകുമ്പോൾ ഈ മയക്കാലത്തുള്ള ചെടികളാണ് ഞാൻ കാണിക്കുന്നത് വേനൽക്കാലത്തുള്ള ചെടികൾ ഞാൻ എൻ്റെ ഓരോ വീഡിയോയിൽ ചെറിയ ചെറിയ ഷോർട്ടാക്കി ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ചെടികൾ നശിച്ചു പോയി കാരണം ചില ചെടികൾക്ക് വെള്ളം പറ്റില്ല കാരണം ഓവർ വെള്ളം കഴിഞ്ഞാൽ ചീഞ്ഞു പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വീട്ടിലുള്ള ചെടികൾ ഒത്തിരി ഒത്തിരിയൊന്നുമില്ല ഒരുപാടൊന്നുമില്ല കാരണം കുറച്ച് കുറച്ചേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ നമ്മളെ വീട്ടിൽ ചെടി മാത്രമല്ല കേട്ടോ കേട്ടോ നമ്മുടെ വീട്ടിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃഷി ചെടി മാത്രമല്ല നമ്മുടെ വീട്ടിൽ ആട് കോഴി താറാവ് പിന്നെ പൂച്ച ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഉമ്മാക്കേറ്റവും ഇഷ്ടപ്പെട്ടത് കാരണം ഉമ്മയുടെ സങ്കടങ്ങൾ പങ്കിടാനും പിന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ വേറൊരു വൈബാണ് നമ്മൾ എണീറ്റ് വന്നാണ്ട് നമ്മളെ ചെടിയിൽ പൂവൊക്കെ നിൽക്കുന്നത് കാണാൻ എന്താ പറയുക ഭയങ്കര സന്തോഷമാണ് ഉമ്മയുടെ ജീവിതം പറഞ്ഞാൽ ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ജീവിതം അപ്പോൾ എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ട് പിന്നെ എത്ര പേർക്ക് ചെടിയോട് ഇത് കൃഷിനോട് പിന്നെ ഇങ്ങനെ കോഴി പ്രാവ് ഇതൊക്കെ ഇഷ്ടമുള്ളവർ കമൻ്റ് ചെയ്യണം കേട്ടോ കാരണം എത്ര പേർക്ക് ഇഷ്ടമാണ് നമുക്കറിയാമല്ലോ നമ്മളെ ചാനലിൽ ആർക്കൊക്കെ ആരുടെ വീട്ടിലൊക്കെ ചെടികളുണ്ട് എന്നൊക്കെ കമൻ്റ് ചെയ്യണേ അപ്പോൾ ഇതാക്കണം കേട്ടോ ഓരോ ചെടിക്കും ഓരോ വളങ്ങൾ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഒന്നല്ല ഉമ്മാൻ്റെ രീതിക്ക് ഉമ്മ ഉണ്ടാക്കി എടുക്കുന്നതാണ് വെള്ളം പിന്നെ ആട്ടും കാഷ്ടം കോഴിക്കാഷ്ടം ഇതൊക്കെയാണ് ഇട്ട് കൊടുക്കാറ് പക്ഷെ എല്ലാ ചെടിക്കും ഇങ്ങനെ വളങ്ങളൊന്നും പറ്റിക്കോളില്ല ചില ചെടിക്ക് മാത്രം കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ വീടിൻ്റെ മുമ്പിലുള്ള ചെടികൾ കേട്ടോ വളരെ കുറച്ചാണ് ഇതാക്കുന്നത് ഉമ്മായുടെ ആട് ആട് കൂട്ടിലാണ് അങ്ങനെ ആട് ചെടി ഞാൻ പറഞ്ഞൊക്കെയാണ് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുകട്ടോ ഉമ്മാൻ്റെ സന്തോഷങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പങ്കിടാറ് ഇവരോടാണ് ഞങ്ങളെയും ഒക്കെ ഉമ്മാക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ട്ടോ ഇതൊക്കെ അപ്പം ഇതാക്കാണ് റിന്യൂസിൻ്റെ വീട് ആംബിയൻസ് ട്ടോ ഇതിനേക്കാളും ഞാൻ വരുന്ന ഇതിനേക്കാളും കൂടുതൽ പോവും ഒക്കെ അല്ലേ കുറെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴാണ് കുറച്ച് കുറഞ്ഞത് എന്നാലും ഉമ്മക്ക് പൂവിനോട് ഇഷ്ടം കുറയും ഒന്നുമില്ല അമ്മയ്ക്ക് പിന്നെ നേരമില്ലാത്തവണ്ണം കേട്ടായി മാടിനെ നോക്കണം താറാവിനെ നോക്കണം പിന്നെ നോക്കണ അതിൻ്റെ ഇടയിൽ പച്ചക്കറിയുണ്ട് ആ താറാവിനെ കണ്ടില്ല താറാവ് തന്നെയാണ് നാലെണ്ണം കോഴിക്കള് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ റീനുസിൻ്റെ വീട്ടിലൊക്കെ കാഴ്ചപ്പാടി നമ്മൾ എത്ര എത്ര നമ്മളെ മൃഗങ്ങളെ സ്നേഹിക്കണം അത്രയും നമ്മൾ അതിനേക്കാൾ ഇരട്ടി നമ്മളവർ അവർ നമ്മളെ സ്നേഹിക്കും കാരണം വെച്ചാൽ ഈ താറാവിലൊക്കെ നല്ല സ്നേഹിക്കുകയാണ് ഓല് മുട്ട തരും അതേമാതിരി കോഴിയാണെങ്കിൽ കോഴി മുട്ട തരും പിന്നെ ആടാണെങ്കിൽ പാല് തരും പിന്നെ നമ്മൾ ഈ പൂക്കൾ പൂക്കളൊക്കെ ഉണ്ടാവില്ലേ നമ്മൾ ചെടികൾ വളർത്തുക ഓലൊക്കെ നമ്മൾ അതായത് നമ്മൾ രാവിലെ നീക്കുമ്പോൾ റീനൂസ് പറഞ്ഞാൽ നമ്മൾക്ക് രാവിലെ നിൽക്കുമ്പോൾ ആ പ്രകൃതി ഭംഗി ഉണ്ടല്ലോ അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് മനസ്സിനായാലും അതൊക്കെയാണ് വീട്ടിൽ െ കോഴിക്കോടിന്റെ മുകളില് ചീര നട്ടിട്ടുള്ളത് അത് നമ്മ ടൗണിൽ പോയി വിത്ത് വാങ്ങിയാണ്ട് എന്താ പറയുക നട്ടതാ കേട്ടോ കാരണം എനിക്ക് വേണ്ടി നട്ടതാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു ഇലവർഗ്ഗങ്ങളൊക്കെ കഴിക്കണം എന്നൊക്കെ കേട്ടോ അപ്പൊ അതിനു വേണ്ടിട്ട് അത് എനിക്ക് വേണ്ടി മാത്രമേ പൊട്ടിക്കൊള്ളു കേട്ടോ പിന്നെ ഇതാക്കണേ ഞാൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം മൂന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ഈ കോഴി ഈ അമ്മക്ക് കോഴിയമ്മക്ക് ഉണ്ടായിട്ടോ വേറൊരു അമ്മ ഉണ്ട് അതിന് ഏഴ് കുഞ്ഞുങ്ങൾ ഉണ്ട് ഉണ്ടായിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല ഇതൊക്കെയാണ് ഉമ്മായുടെ ലോകം എന്ന് പറയുക പിന്നെ ആക്കണേ ആട് കൂട്ടിലാണ് ആടിനെ പുറത്തിറക്കാറില്ല ഇടക്ക് മായി വെയ്യും പിന്നെ ഒന്ന് ചോരും അതുകൊണ്ട് പിന്നെ മൂന്ന് ആടും കുട്ടികൾ ഉണ്ടാക്കി ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നമുക്ക് വേറെ വീഡിയോയിൽ കാണിച്ച് തരാം പിന്നെ ഇതാക്കണ് ചെടികൾ ഇപ്പോൾ ഉള്ള ചെടികൾ ഇതാക്കണേ തെച്ചി ഇതൊക്കെ തന്നെ ഉള്ളത് ഈ വീഡിയോയിൽ കാണുന്നത് കുറേ ഉണ്ടായിരുന്നു അതൊക്കെ നഷ്ടപ്പെട്ടു കാരണം മയക്കാലല്ലേ എല്ലാ ചീ എല്ലാതും പറ്റില്ലല്ലോ എവിടെ ഉണ്ട് കേട്ടോ കുറച്ച് ചീരകളൊക്കെ നട്ടിട്ടുള്ളത് ബ്ലോഗാ കേട്ടോ ചെറിയൊരു മിനി വ്ലോഗാണ് കാരണം വെറുതെ ഇരുന്നപ്പോൾ ഉമ്മയുടെ ചെടികളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ കരുതി കാരണം എനിക്കും വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഈ ചെടി ഇതൊക്കെ അപ്പോൾ ഉമ്മ എല്ലായിടത്തും ഒരു ഒഴിവ് കിട്ടിയ ഒരു സ്ഥലം ഒഴിഞ്ഞിരുന്ന അവിടെ ചെടി നടും കേട്ടോ അങ്ങനെയാണ് പല്ലോടത്തും വീടിന് ചുറ്റും ചെടിയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതോ അമ്മ കുഴപ്പമൊന്നും നല്ല ഭംഗിയാണ് കാണാൻ കണ്ടില്ല അവിടെ അവിടെ ഇവിടെയൊക്കെ ഞങ്ങൾ മൂന്ന് കോയിൻ്റെ മുട്ട കേട്ടോ പിന്നെ നോക്കണം ആട് പിന്നെ താറാവ് മുട്ട ഒരു ദിവസം ഒരു താറാവ് മുട്ട കിട്ടുന്നു കാരണം മൂന്ന് താറാവ് ആണാണ് ഒരു താറാവ് പെണ്ണുള്ളൂ കേട്ടോ അപ്പം ആടിനെ കൂട്ടുന്നറക്കാത്ത എന്താ വെച്ചാൽ ചിലപ്പോൾ വെയിലേക്കാരും ചിലപ്പോൾ മഴേക്കാരും അപ്പം ഇതൊരു ചെറിയ മിനി ബ്ലോഗാണ് അപ്പം ഇത്ര ഉള്ളത് അപ്പോൾ ഗായസ് നമ്മൾ വീഡിയോ എത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ കമൻറ്റ് ചെയ്യാം കേട്ടോ മറക്കാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറക്കാതെ കമൻറ്റ് ചെയ്യണം കാരണം നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോ ആണ് താല്പര്യം ഇങ്ങനത്തെ വീഡിയോ ഇടാനാണ് ഇഷ്ടം അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം എന്നാലേ ഞങ്ങൾക്ക് അറിയാൻ കഴിയുള്ളോ അവർക്കും നമ്മൾ കമൻറ്റിന് റിപ്ലൈ തരുന്നില്ല എന്നൊരു പരാതിയുണ്ട് അത് ഞങ്ങൾ പരമാവധി മാറ്റട്ടോ പൊതുവേ കുറച്ച് പേർക്ക് ഞങ്ങൾ റിപ്ല കൊടുക്കാറുണ്ട് പക്ഷേ പരമാവധി കഴിയുന്ന അത്രയും ഞങ്ങൾ കൊടുക്കാറുണ്ട് ഇനി ഞങ്ങൾ എല്ലാവർക്കും റിപ്ലേ തരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ വരെ ഓക്കേ ബൈ ബായ്